ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആറ് സ്വഭാവ രീതികളെ കുറിച്ചാണ്. ഈ ഒരു ആറ് കാര്യവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു പൊസിഷനിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങളെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉള്ള ആ ഒരു ഗേൾ ആ ഒരു പുരുഷനിലേക്ക് അട്രാക്റ്റഡ് ആയിരിക്കും. മാത്രമല്ല അവരുടെ ആ ഒരു സ്നേഹം എന്ന് പറയുന്ന ആ ഒരു പുരുഷന്റെ സ്നേഹം എന്ന് പറയുന്നത് സത്യസന്ധമായിട്ടുള്ള ഒരു സ്നേഹം തന്നെയായിരിക്കും. ഈ ഒരു വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുൻപ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ നിങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. നമ്മുടെ ഒന്നാമത്തെ കാര്യം നോക്കിയാൽ പീരിയഡ്സിന്റെ സമയത്തുള്ള ആ ഒരു കെയറിംഗ് ആണ്. ആ ഒരു സമയത്ത് അവർക്ക് ഒരുപാട് പെയിൻ ഉണ്ടായിരിക്കും, ഒരുപാട് മൂഡ് സ്വിങ്സും കാര്യങ്ങളും ഉണ്ടായിരിക്കും. ഈ ഒരു സമയത്ത് നമ്മൾ അവരെ കെയർ ചെയ്യാം. അവർക്ക് ഒരുപാട് ദേഷ്യവും കാര്യങ്ങളും ഉണ്ടായിരിക്കും. അവരുടെ ആ ഒരു പെയിൻ കൊണ്ടായിരിക്കാം അവർ നിങ്ങൾ പറയുന്ന ഒരു കാര്യം അവർ ചിലപ്പോൾ മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. അതിനോട് പെട്ടെന്ന് ഷൗട്ട് ചെയ്തിട്ടായിരിക്കും അവർ സംസാരിക്കുന്നുണ്ടായിരിക്കുക. അതെല്ലാം തന്നെ അവരുടെ ആ ഒരു പെയിൻ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു പെയിനും കാര്യങ്ങളും മനസ്സിലാക്കി ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി അവരെ നമ്മൾ കെയർ ചെയ്യാൻ ശ്രമിക്കുക. ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും മനസ്സിലാക്കി അവരെ കെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഗേൾ നിങ്ങളായിട്ട് അട്രാക്റ്റ് ആവുന്നതിനും നിങ്ങളോട് പിന്നീട് ഒരു ബഹുമാനം തോന്നും എന്നുള്ളതാണ്. ആ ഒരു സമയത്ത് നിങ്ങൾ റെസ്റ്റ് എടുത്തോ, നീ ഓക്കെ അല്ലേ, പെയിനൊന്നുമില്ലല്ലോ, അങ്ങനെ നമ്മൾ അവരുടെ ഒരു കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് കെയർ ചെയ്തുകൊണ്ട് നമ്മൾ അവരുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളൊരു ഫീല് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളോടൊരു അട്രാക്ഷനും അല്ലെങ്കിൽ നമ്മളോടൊരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടായിരിക്കും. പക്ഷേ അതല്ലാതെ നിനക്ക് ഞാൻ സംസാരിക്കുമ്പോൾ മാത്രമാണോ ഇതെല്ലാം തന്നെ, നിനക്ക് മാത്രമാണോ പീരിയഡ്സ് ഇവിടെ ഉള്ളൂ, അങ്ങനെയൊക്കെ ചോദിച്ച് നമ്മളോട് ദേഷ്യപ്പെടാതെ അവരുടെ ആ ഒരു പെയിനും ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരുപാട് കെയർ ചെയ്തുകൊണ്ട് അവരുടെ കൂടെ തന്നെ ഉണ്ട് നമ്മൾ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് നമ്മളോട് ഒരുപാട് സ്നേഹവും ഒരു അട്രാക്ഷനൊക്കെ തോന്നാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മുടെ രണ്ടാമത്തെ കാര്യം നോക്കിയാൽ ഒരു ഗേള് വളരെ വിഷമിച്ചിരിക്കുന്ന അല്ലെങ്കിൽ സങ്കടപ്പെട്ടിരിക്കുന്ന ആ ഒരു സമയത്ത് അവളുടെ കൂടെ നിൽക്കാം. അപ്പം നമ്മൾ ഒരുപാട് സന്തോഷമായിരിക്കുമ്പോൾ നമ്മുടെ കൂടെ അവർ എപ്പോഴും ഉണ്ടായിരിക്കും, നമ്മളോട് ഒരുപാട് കൊഞ്ചി കുഴഞ്ഞ് അവർ നന്നായിട്ട് സംസാരിക്കും. പക്ഷെ അതല്ലാതെ നമ്മൾ വിഷമിച്ചിരിക്കുന്ന സങ്കടപ്പെട്ടിരിക്കുന്ന ആ ഒരു സമയത്ത് അവർ നമ്മുടെ കൂടെ ഇല്ലാണ്ടിരിക്കാം, നമ്മളെ ഒറ്റയ്ക്കാക്കി പോവാം. ആ നീ നമ്മൾ വിളിക്കുമ്പോൾ ആ നീ സങ്കടത്തിലാണ്, ഓക്കെ ഞാൻ എന്നാൽ പിന്നെ വരാം, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ നമ്മളെ ഒറ്റയ്ക്കാക്കി അവർ ജസ്റ്റ് എസ്കേപ്പ് ആവാൻ ശ്രമിക്കുക. പക്ഷെ അതല്ലാതെ അവരുടെ ആ ഒരു സങ്കടവും കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി എന്താ പറ്റിയ വിഷമാണോ അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് അവരുടെ ആ ഒരു സങ്കടത്തിൽ നമുക്ക് പങ്കുചേരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളോടൊരു അട്രാക്ഷനൊക്കെ ഉണ്ടായിരിക്കും. കാരണം ആ ഒരു ഒറ്റയ്ക്കിരിക്കുന്ന അത്രയും വിഷമിച്ചിരിക്കുന്ന ആ ഒരു സമയത്ത് അവർ നിങ്ങളെ വിട്ടുകളഞ്ഞില്ല എന്നവർക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നീട് ലൈഫ് ലോങ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്ന ആ ഒരു ഗേളിന് വിശ്വാസമായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളോടൊരു അട്രാക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുന്ന, അവർ ഒരുപാട് വിഷമിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരിക്കുക, അവരുടെ സങ്കടത്തിൽ പങ്കുചേരുക, അവരുടെ ആ ഒരു വിഷമം എന്താണ് പ്രശ്നം എന്നെല്ലാം ചോദിച്ച് ആ ഒരു സങ്കടത്തെ അവരിൽ നിന്ന് മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളോടൊരു അട്രാക്ഷൻ, നിങ്ങളോടൊരു ഇഷ്ടമൊക്കെ കൂടാനുള്ള ചാൻസ് ഉണ്ടായിരിക്കും. കാരണം ഈ ഒരു സങ്കടത്തിൽ പോലും നിങ്ങളുടെ ഒപ്പം അവരുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് ഏത് സാഹചര്യത്തിലും ഏത് സിറ്റുവേഷനിലും അവർ നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരിക്കും എന്ന് ആ ഒരു ഗേളിന് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ നിങ്ങളോടൊരു അട്രാക്ഷനൊക്കെ തോന്നാനുള്ള ചാൻസ് കൂടുതലാണ്. മൂന്നാമത്തെ ഒരു കാര്യമാണ്, ആ ഒരു പുരുഷൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ, അവൻ്റെ ഫ്യൂച്ചറിലെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു അടുത്തൊരു പടി ചവിട്ടുമ്പോൾ നമ്മൾ ആ ഒരു ഗേളിനോടും കൂടി നമ്മൾ അഭിപ്രായം ചോദിക്കുക, അല്ലെങ്കിൽ എന്താണ് നിൻ്റെ അഭിപ്രായം എന്നെല്ലാം ചോദിക്കുകയാണെങ്കിൽ അവർക്ക് തന്നെ തോന്നും, ഓ അവൻ്റെ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ എന്നോട് അഭിപ്രായം ചോദിച്ചല്ലോ എന്ന് തോന്നും. പക്ഷേ ചില ബോയ്സ് ഉണ്ടായിരിക്കും, ഞാൻ ഇപ്പം എന്തിനാണ് അവളോട് ചോദിക്കേണ്ട അല്ലെങ്കിൽ അവളോട് ചോദിക്കേണ്ട ആവശ്യം എന്താണ് എന്നെല്ലാം വിചാരിക്കും. പക്ഷെ അതല്ലാതെ നമ്മുടെ ലൈഫിലെ എന്തൊരു കാര്യമാണെന്നുണ്ടെങ്കിലും നമ്മൾ അവരെടുത്തു കൂടി അഭിപ്രായം ചോദിക്കുമ്പോൾ എന്താണ് എൻ്റെ അഭിപ്രായം, ഇത് മുന്നോട്ട് കൊണ്ടുപോയാൽ ശരിയാവോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് തന്നെ മനസ്സിലാവും, അവർക്ക് തന്നെ മനസ്സിൽ തോന്നും, ഓ എന്നോട് ചോദിച്ചല്ലോ, എന്നെ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നതുകൊണ്ടല്ലേ എന്നോട് അവരുടെ ഇത്രയും ഒരു ലൈഫിലെ കാര്യം എന്നോട് ചോദിച്ച് എന്ന് അവർക്ക് തോന്നുമോ, നിങ്ങളോടൊരു അട്രാക്ഷനൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടും. നാലാമത്തെ ഒരു കാര്യമാണ്, പാരൻസിനെ ഒരുപാട് സ്നേഹിക്കുന്ന ആ ഒരു പുരുഷനെ ഒരു ഗേളിന് ഒരുപാട് ഇഷ്ടമായിരിക്കും. പൊതുവേ ഗേൾസ് ആയിരിക്കും പാരൻസിനെ അധികം സ്നേഹിക്കുന്നുണ്ടായിരിക്കാം. എന്ന് വെച്ചാൽ ബോയ്സ് സ്നേഹിക്കില്ല എന്നല്ല, പക്ഷെ പൊതുവേ ബോയ്സൊക്കെ അവരുടെ പാരൻസിനെ പറ്റി കുറ്റം പറയുക, അല്ലെങ്കിൽ അവരിങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നെല്ലാം പറഞ്ഞ് അവരെ തെറി പറയുക, അങ്ങനെയൊക്കെ ഒരു കാര്യം ഉണ്ടായിരിക്കുമ്പോൾ അതെല്ലാം തന്നെ ആ ഒരു പെൺകുട്ടിയോട് പറയുമ്പോൾ തീർച്ചയായിട്ടും അവൾക്ക് തോന്നും, എന്നെയും അല്ലെങ്കിൽ എൻ്റെ കുട്ടികളെയും ഭാവിയിൽ അവരിങ്ങനെ തന്നെയല്ലേ കരുതുക, അല്ലെങ്കിൽ എന്നെക്കുറിച്ച് ഇന്നിങ്ങനെ തന്നെയല്ലേ സംസാരിക്കുക എന്നവരുടെ മനസ്സിലൊരു തോന്നലുണ്ടായിരിക്കും. പക്ഷെ അതല്ലാതെ അവർ പാരൻസിനെയൊക്കെ നന്നായിട്ട് നോക്കുന്നുണ്ട്, ഉത്തരവാദിത്തത്തോടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യവും നോക്കിയും കണ്ട് അവർ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് തന്നെ തോന്നും, ഭാവിയിൽ എന്നെ ഇതുപോലെ നോക്കും, അല്ലെങ്കിൽ എൻ്റെ കാര്യത്തിൽ ഇതുപോലെ സപ്പോർട്ടായിട്ട് അവർ കൂടെ ഉണ്ടായിരിക്കും എന്നവർക്കൊരു ഫീൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളോടൊരു അട്രാക്ഷനൊക്കെ തോന്നും.
അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ലൈഫ് ലോങ് അവരുണ്ടായിരിക്കും. നിങ്ങളോട് ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ കൂടും. നിങ്ങൾ ഒരുപാട് ബഹുമാനിക്കും അവരെ. നമ്മുടെ അഞ്ചാമത്തെ കാര്യം നോക്കിയാൽ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന പുരുഷന്മാരുണ്ടായിരിക്കും. എന്തിനും ഏതിനും ചൂടായിട്ട് ഒരുപാട് റൈസ് ആയിട്ട് ഒരു ചെറിയ കാര്യത്തിൽ തന്നെ നമ്മളോട് ഒരുപാട് ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നവരുണ്ടായിരിക്കും. പക്ഷെ ഗേൾസിന് തിരിച്ച് ദേഷ്യപ്പെടാൻ അറിയാനിട്ടോ അവർക്ക് തിരിച്ച് പണിയെടുക്കാൻ അറിയാനിട്ടല്ല, അവർ മാക്സിമം ആ ഒരു പുരുഷനെ വേദനിപ്പിക്കേണ്ട എന്ന് കരുതി അവർ മാക്സിമം ഒതുങ്ങിക്കൂടാൻ ശ്രമിക്കും. പക്ഷെ അതല്ലാതെ ഉത്തരവാദിത്തത്തോടെ കാര്യങ്ങൾ ചെയ്യുന്ന, എന്തിനൊരു ചെറിയ കാര്യത്തിനാണെങ്കിലും ദേഷ്യപ്പെടാതെ, ഇനിയിപ്പോൾ ദേഷ്യപ്പെട്ടാലും ആ പോട്ടെ സാരല്ല എന്ന് പറഞ്ഞ് നമ്മളെ ആശ്വസിപ്പിച്ച് നമ്മുടെ കൂടെ നിർത്തുന്ന ആ ഒരു ബോയ്സിനെ ഗേൾസിന് ഒരുപാട് ഇഷ്ടമായിരിക്കും. പക്ഷെ അതല്ലേ, നമ്മളോട് പെട്ടെന്ന് ദേഷ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു പേടിയായിരിക്കും എന്തും പറയാനും ഒക്കെ. പക്ഷെ അതല്ലാതെ നമുക്കൊരു ഫ്രീഡവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ അവരോട് എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് സംസാരിക്കാനും എന്തൊരു കാര്യം അവരെടുത്ത് ഷെയർ ചെയ്യാനും എന്തും ഒരു പേടിയുമില്ലാതെ നമുക്ക് അവരെടുത്ത് പറയാനും ഒരു തടസ്സവും കാര്യങ്ങളും ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ ദേഷ്യപ്പെടാത്ത അത്തരത്തിലുള്ള പുരുഷന്മാരെ ഗേൾസിന് ഒരുപാട് അട്രാക്റ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ അവരോടുള്ള ഒരു ഇഷ്ടം കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും. നമ്മുടെ ആറാമത്തെ കാര്യമാണ്, ചിലവരുണ്ടായിരിക്കും ഒരുപാട് സ്വാർത്ഥയായിരിക്കും. അതായത് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഒന്നും അത്ര മൈൻഡ് ചെയ്യാതെ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു കാര്യത്തിൽ ഒരു വിഷമത്തിലൊന്നും പങ്കു ചേരാതെ ഒരു സ്നേഹവും കാര്യങ്ങളൊന്നും ഇല്ലാത്തവരുണ്ടായിരിക്കും. പക്ഷെ അതല്ലാതെ നമ്മൾ മറ്റുള്ളവരുടെ വിഷമം മനസ്സിലാക്കി അവരുടെ ആ ഒരു വിഷമത്തിൽ നമുക്ക് പങ്കുചേരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഗേൾസിനെ ഒരുപാട് ഇഷ്ടമായിരിക്കും ആ ഒരു ബോയ്സിന്. അത്തരത്തിലുള്ള ആ ഒരു പുരുഷന്മാരെ ഗേൾസിന് ഒരുപാട് ഇഷ്ടമായിരിക്കും, ഒരുപാട് അട്രാക്ഷൻ ആയിരിക്കും. കാരണം അത് അത്രയും നല്ലൊരു ക്യാരക്ടർ ഉള്ളവർക്ക് ആ ഒരു സ്വഭാവത്തിൽ എത്തിച്ചേരാൻ പറ്റും, നല്ലൊരു മനസ്സുള്ളവർക്ക് ആ ഒരു ഉടമയാകാൻ സാധിക്കും. അതായത് മറ്റുള്ളവരുടെ വിഷമത്തിൽ പങ്കുചേരാനും അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും എല്ലാം തന്നെ. ഈ ഒരു ആറ് കാര്യവും ആ ഒരു പുരുഷനിലുണ്ടെന്നുണ്ടെങ്കിൽ ഏതൊരു ഗേളും നിങ്ങളായിട്ട് അത്രയും അട്രാക്ഷൻ ആവുന്നതിനും നിങ്ങളോട് അത്രയും ഇഷ്ടവും കാര്യങ്ങളും കൂടാനൊക്കെയുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻസായി അറിയിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.